എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നില്ലേ? അപ്പം ഞാൻ ഇന്ന് വന്നിട്ടില്ല എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് ദിവസം മുന്നേ, കുറച്ച് ദിവസമല്ല കേട്ടോ, കുറച്ച് മാസം മുന്നേ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ടുള്ളതായിരുന്നു. അപ്പം ഞാൻ ആ പ്രൊസീജിയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിനെനിക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഞാൻ കുറച്ച് കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു. ചില കമൻസ് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാത്ത കമൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും കുറേ കമൻസൊക്കെ വന്ന സ്ഥിതിക്ക് ഒരു വീഡിയോ ആയിട്ട് തന്നെ അതിന് റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയുള്ള എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്, സ്മൂത്തനിങ് അതൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഹെയറിന് ചെയ്യുന്നതാണ്. സ്മൂത്തനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറ്റാനായിട്ട്, കുറച്ചുകൂടെ ഒന്ന് സ്ട്രെയിറ്റ് ഒക്കെ ആക്കാനായിട്ടാണ് നമ്മൾ സ്മൂത്തനിങ് പൊതുവെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റും പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റും നമ്മൾ ഹെയറിന് ഒരു നമുക്ക് ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീംസൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മളെ ഹെയറിനെ ഹെൽത്തി ആക്കിയെടുക്കും. അതാണ് പ്രോട്ടീനും കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഏകദേശം ഒരേപോലെ തന്നെയാണ് കേട്ടോ. ഈ രണ്ട് പ്രൊസീജിയറും ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിനേക്കാളും കുറച്ചുകൂടെ കെമിക്കൽ ഫ്രീ ആണ്, ഓർഗാനിക് ആണെന്നാണ് പറയുന്നത് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ശരിക്കും നമ്മൾ കുട്ടികൾക്കും അതുപോലെ തന്നെ ഈ പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ ചെയ്യാമെന്നാണ് പറയുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ. പക്ഷേ കുട്ടികൾക്കൊന്നും എന്തായാലും നമ്മൾ ഇതുപോലെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ, കാരണം അവർ ഹെയറൊക്കെ നല്ല ഹെൽത്തി ആയിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ നമ്മൾ ഇങ്ങനത്തെ പ്രൊസീജിയറൊന്നും ചെയ്യില്ല. പക്ഷേ പറയുന്നത് അങ്ങനെയാണ്, നമ്മൾ പ്രഗ്നൻ്റ് ലേഡീസ് ആണെങ്കിലും അതുപോലെ തന്നെ കുട്ടികൾക്ക് ആണെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഇതിന് എടുത്തു പറയുന്ന ഒരു ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ എല്ലാവർക്കും പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, വേണമെങ്കിൽ നമുക്ക് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എല്ലാവർക്കും ചെയ്യാം. പക്ഷേ ഇത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയറാണ് നിങ്ങൾക്കെങ്കിൽ ശരിക്കും ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇത് ചെയ്തുകൊണ്ട് ചിലപ്പം ഗുണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ കുറച്ച് ദോഷങ്ങളുണ്ടാവും, ഹെയർ ലോസും അതുപോലെ തന്നെ ഈ സ്കാൽപ്പ് ഡ്രൈ ആവുക അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ നിങ്ങളെ ഹെയർ ഇപ്പം എന്താ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറാണ്, നമുക്കിപ്പോൾ എന്താ സ്പ്ലിറ്റൻസ് അല്ലെങ്കിൽ ഡാൻഡ്രഫ് അതുപോലെ ഹെയർ ലോസ് അങ്ങനെയൊക്കെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവില്ലേ ഹെയറിന്, അതുപോലെ നിങ്ങൾക്ക് ഇപ്പം നല്ല ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഹെൽത്തി ആക്കാനായിട്ട് പറ്റും. നമുക്ക് കുറച്ച് ക്രീംസൊക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ ഹീറ്റൊക്കെ അപ്ലൈ ചെയ്ത് എന്തായാലും ഹീറ്റൊക്കെ ചെയ്ത് ആ ക്രീമിനെയൊക്കെ പെനിട്രേറ്റ് ചെയ്ത് എടുക്കുകയാണല്ലോ ചെയ്യുക ഹെയറിലേക്ക്. അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ചും കൂടെ ഹെയറിനെ ഒന്ന് ഹെൽത്തി ആക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കുറേ കാലമൊന്നും കിട്ടുകയില്ല, കുറച്ച് കാലത്തേക്ക് അത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ആർക്കൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ശരിക്കും ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു ഹെയർ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നമ്മളെ ഹെയറിനൊന്നും കൂടെ കുറച്ച് കാലത്തേക്ക് നമുക്ക് ഹെൽത്തിയാക്കി നിർത്താനായിട്ട് പറ്റും. പിന്നെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റ് എത്ര കാലം നിൽക്കും എന്ന് കുറേ ഡൗട്ട്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ ഒരു 6 മന്ത്സ് വരെയൊക്കെ അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ. അതിനുശേഷം നമുക്ക് പിന്നെ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്കൊരു 8 മന്ത്സ് ഓർ ഒരു 10 മന്ത്സ് വരെയൊക്കെ ചിലപ്പം കിട്ടിയേക്കും. അതിനുശേഷം നമ്മൾ എന്തായാലും ഇത് പിന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു പ്രൊസീജിയർ. അപ്പോൾ ഈ ചെയ്യുന്ന ഈ ഒരു നമ്മളിത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു 10 മന്ത്സ് വരെയൊക്കെ നമുക്കത് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ കെയറും അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ റെഗുലറായിട്ട് മന്ത്ലി നമ്മൾ സ്പാ ചെയ്യേണ്ടി വരും, ഹെയറിന് സ്പാ ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ ഈ ഒരു 10 മന്ത്സ് ഒക്കെ നമുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ ഹെയർ പഴയ രീതിയിലേക്കായി മാറും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. ഒരു കറക്റ്റ് ഒരു കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ഡ്യൂറേഷൻ ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും നമുക്കൊരു 6 മന്ത്സ് എന്തായാലും നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ആഫ്റ്റർ കെയർ പോലെ ഇരിക്കും, ചിലപ്പോൾ 10 മന്ത്സ് വരെയൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടിയെന്നിരിക്കും കേട്ടോ. നിങ്ങൾ കേളി ഹെയർ ഒക്കെ ആണെങ്കിൽ ചിലപ്പം ഒരു 6 മന്ത്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഹെയർ പിന്നെയും പഴയ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല എന്നേയുള്ളൂ. എന്തായാലും നമുക്ക് പഴയ ആ ഒരു രീതിയിലേക്ക് തന്നെ നമ്മൾ ഹെയർ മാറി വരേണ്ടാവും. പിന്നെ എനിക്ക് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്നാണ്. നമ്മളിപ്പം ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ മന്ത്ലി സ്പാ ചെയ്യേണ്ടി വരും, നമ്മൾ സലൂണിൽ പോയിട്ട് ചെയ്യാം, വീട്ടിലും സ്പാ ചെയ്യാം. പിന്നെ എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണം. നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് എന്തായാലും കുറച്ച് ആ ഒരു ചെയ്ത് കഴിഞ്ഞൊരു 2 വീക്സ് ഒന്നും ചെയ്യണമെന്നില്ല,
അതിനുശേഷം നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് നമുക്ക് അവർ തരുന്ന ഷാംപൂ ഒക്കെ ഉണ്ടല്ലോ അത് വെച്ച് അത് കഴുകിക്കളയണം. കാരണം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇതൊരു ഇങ്ങനെ ഒരു ഒരുപാട് ക്രീം നമ്മളെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് അപ്പോൾ ആ ക്രീമിനെ നമ്മൾ ഹെയറിലേക്ക് പെനിട്രേറ്റ് ചെയ്തെടുക്കണമല്ലോ. അതിനായിട്ട് നല്ല ഹീറ്റും നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹെയറിലേക്ക്. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല ഡ്രൈ ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെയർ ഓയിലൊക്കെ കൊടുത്ത് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജൊക്കെ ചെയ്താലും മാത്രമേ നമ്മുടെ ഹെയറിൽ സ്കാൽപ്പ് ഡ്രൈ ആവാണ്ടൊക്കെ ഇരിക്കാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പം ദിവസവും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടതില്ല. ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അതുപോലെ ഒരു ഹെയർ ഓയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജൊക്കെ ചെയ്യണം, സ്കാൽപ്പ് നന്നായിട്ട് മസാജൊക്കെ ചെയ്യണം. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കുറേ ഡൗട്ട്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിത് ഇത് പറഞ്ഞ കൂട്ടത്തിൽ ആ സൈഡ് എഫക്ട്സ് ഒക്കെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്നാലും ഓക്കെ, നമുക്ക് സൈഡ് എഫക്ട്സ് എന്തൊക്കെയുണ്ടാവുമെന്ന് ചോദിച്ചാൽ ശരിക്കും എന്താ, അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും കേട്ടോ സൈഡ് എഫക്ട്സ് ഉണ്ടാവുക. അപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് സ്കാൽപ്പ് ഡ്രൈ ആവുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റെഗുലറായിട്ട് സ്പാ ഒക്കെ ചെയ്യേണ്ടി വരും. ഇപ്പം ഞാനൊന്നും അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റ് ഫോളോ ചെയ്ത് പോകുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സ്കാൽപ്പ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടേനും അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഡാൻഡ്രഫ് ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ പണ്ടുണ്ടായിരുന്ന അതേപോലെ തന്നെ തിരിച്ചും വന്നിട്ടുണ്ടേനും. ഇങ്ങനെയൊക്കെയാണ് എനിക്കുണ്ടായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഹെയർ ലോസ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല, ചെറുതായിട്ടൊക്കെയുള്ള മുടി കൊഴിച്ചിൽ സാധാരണ ഉള്ള പോലെ തന്നെ, അല്ലാണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതായിരുന്നു, സ്കാൽപ്പ് ഡ്രൈ ആവാന്നുള്ള ആ ഒരു പ്രശ്നമായിരുന്നു. അത് എന്തായാലും ഡാൻഡ്രഫ് ഉണ്ടാവുമല്ലോ അന്നേരം. ഇപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ എന്താ പറയുക, ഞാനങ്ങനെ ഹെയർ സ്റ്റൈലിസ്റ്റ് അങ്ങനെയൊന്നുമല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് കേട്ടോ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇപ്പം എന്താ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും നല്ല ഡാമേജ്ഡ് ആയ ഹെയർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യുന്നതിനെ കൊണ്ട് പ്രശ്നമില്ല. അതുപോലെ തന്നെ നമ്മളിപ്പം ഈ ഹെയർ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം നല്ല കസ്റ്റമർ റിവ്യൂ ഒക്കെ ഉള്ള സലൂണിലൊക്കെ പോയി ചെയ്യാൻ നോക്കുക കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു ഹെയർ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. നല്ല പൈസ കൊടുത്താലും മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഇതുപോലത്തെ പിന്നെ പ്രൊസീജിയറൊക്കെ ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ ക്രീമിനൊക്കെ നല്ല അത്യാവശ്യം നല്ല പൈസ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല എക്സ്പെൻസീവും ആയിരിക്കും. എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മൾ പുറത്തുനിന്നൊക്കെ, പ്രത്യേകിച്ച് ഞാനൊക്കെ ചെയ്തത് ദുബായിൽ നിന്നൊക്കെയാണ്, അപ്പോൾ അവിടെ നിന്ന് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ട് തോന്നും നാട്ടിൽ നിന്ന് ഇതുപോലെ ഹെയർ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുമ്പം കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ പോയാലും വേണ്ടിയില്ല എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാം ഉണ്ടെങ്കിൽ ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഹെയർ നന്നായിട്ട് ഡാമേജ്ഡ് ആവും, ഉറപ്പാണ്. അപ്പം അങ്ങനെ ചെയ്യാൻ നോക്കുക കേട്ടോ, അതാണ് ശരിക്കും നല്ലത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ. അതിന് മുന്നേ നമ്മൾ ചാനൽ കണ്ടിഷ്ടപ്പെടാനെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് കാണണേ.